ஹலோ மஞ்சு மாரி, வெல்கம் பேக் டு ஜோப்லெஸ் கேப்ஸ். ഹലോ മനുഷ്യമാരെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു അക്കേരത്തിലാണുള്ളത്. കാരണം നമ്മുടെ ഒരു ചെറുക്കൻ, നമ്മുടെ ഒരു അനിയൻ ചെക്കൻ വാവക്കുട്ടൻ, അവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബക്കറ്റ് ബിരിയാണി മേടിച്ച് കഴിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ പേരിൽ അവൻ സ്വന്തമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ് കഴിക്കാനൊക്കെ കൊണ്ട്. അവനെ വിളിച്ചില്ല, അവൻ്റെ അല്ലേ വാവക്കുട്ടൻ്റെ മധുരപ്രതികാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അവരൊക്കെ ഒരു ഫൈറ്റർ മെയിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഞങ്ങളൊരിടത്ത് ഒരു പോയപ്പോൾ മേടിച്ചായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് ഒരു ഫീമെയിലൂടെ അവൻ മേടിച്ചു കൊടുക്കുകയാണ്. അവൻ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ചെയ്യണ്ടേ? ഈ സാധനം എവിടെയെങ്കിലും കണ്ട് ഓർമ്മയുണ്ടോ? ഈ പഴയ 500-1000 നോട്ടുകളെല്ലാം പഴയ നോട്ടുകളിലൂടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കിയപ്പം അവനൊരു ഫൈറ്റർ ഫീമെയിലിനെ മേടിച്ചു കൊടുക്കണ്ടേ? അവനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചു. എന്താ നീ പറ? നീ നോക്കിക്ക്, എന്താ മീനാ? ചുമ്മാ രസം അത് കാണിച്ചു തന്നെ, കാണിച്ച് തുറന്ന് കാണിക്കണേ. ആകട്ടെ, ആ കണ്ടോ ഗൈസ്, വാവക്കുട്ടനൊരു അൺബോക്സിംഗ് അവന് എനിക്ക് പറയാൻ അറിയത്തില്ല. അപ്പൊ തുറന്നു അവൻ വാക്കൂട്ടന്റെ മധുരപ്രതികാരമാണ്. ബക്കറ്റ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിളിക്കാത്തതിന് അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി. എന്തെങ്കിലും വേണോ? കുക്കുംബറോ ക്യാരറ്റോ? പ്ലേറ്റിലാണോ? ഇഞ്ചിയും സഹായിച്ചു. ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞൻ കുക്കാണ് അവൻ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യാറുണ്ട്. കട്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ആ ബക്കറ്റ് ബിരിയാണി ഇരുന്ന പോലെ തന്നെ ഇത് അവൻ്റെ സ്റ്റൈല്, അതായത് ആ പാത്രത്തിലാക്കിയിട്ട് ആ ബിരിയാണി കൊണ്ട് രണ്ട് മുട്ടയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനം തന്നെയായിരുന്നു. അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? നല്ല നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ അവരെ കൊണ്ട് നമുക്ക് കിട്ടും. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, ശരിക്കും നമുക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ അവനെ ഫൈറ്ററിനെങ്കിലും മേടിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് മോശമല്ലായിരുന്നു. ചിക്കൻ ഇപ്പോൾ അവൻ നമുക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്പോട്ടിൽ തന്നെ അവന് വേറെ സർപ്രൈസ് കൊടുത്തു. അത്രേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ആൻ എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ. അല്ല, അവനെങ്ങനെ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് വരണം. ഇപ്പോഴേ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അവന് വേണ്ടി, അവൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അവൻ്റെ സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അതായത് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അവനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പുറത്തിരുന്നവൻ നല്ല ഫുഡിങ് ആട്ടോ, അവൻ ഒരു മയമില്ലാത്ത ഫുഡിങ് തീർത്ത് സാധനം തീർത്തവൻ. പിന്നെ ഇതാണ് നമ്മുടെ കുഞ്ഞൻ കുക്ക്, അടിപൊളി കുക്ക്. ഇവനെന്തോ ഫാനെ നോക്കി എന്തോ കാണിക്കുക, ഫാനിൻ്റെ കളർ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുക. പച്ച മഞ്ഞ നീല ചുമപ്പ്, അവനതൊരു എൻ്റർടൈൻമെൻറ്റ്. എന്ത് ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടി. പിന്നെ ഇവിടെ ഒരു ലാബുണ്ട്, ഹാച്ചു എന്നാണ് എൻ്റെ പേര്. എനിക്കത് ഒരു വയസ്സ് ആയെന്ന് തോന്നും. അവനെ ഞാൻ കുഞ്ഞിലേ കണ്ടാണ്, എന്നാലും അവൻ്റെ ഒരു സ്നേഹം അവൻ ഇതുവരെ വിട്ടിട്ടില്ല. ചാടി തുളത്ത് കയറുകയാണ് അവൻ. അവൻ്റെ കുറച്ച് കളിതാമാശയും കാര്യങ്ങളും അല്ല എൻ്റെ വലിയ. എനിക്കൊരെണ്ണം കിട്ടിയതേ ഉള്ളു ഇപ്പോ, എന്റെ കൈക്കൊരു കടി കിട്ടി ഇപ്പോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു?
നമ്മുടെ സ്വന്തം കുഞ്ഞൻ കുക്കിൻ്റെ സ്നേഹവും, നമ്മുടെ കുഞ്ഞൻ കുക്ക് അവൻ്റെ സ്നേഹവും, നമ്മുടെ ഹാച്ചിക്കൂട്ടൻ്റെ ദേഹത്ത് ചാടിയുള്ള സ്നേഹവും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ അടുത്ത മഴയ്ക്ക് മുന്നേ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, ഒന്നാമത് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.